ഹലോ ഗുഡ് മോർണിംഗ് എവറിബഡി ഹാവ് എ നൈസ് ഡേ അപ്പോൾ നാം ഇന്ന് അഞ്ചാം ക്ലാസ്സുകാരുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് യൂണിറ്റ് ദ മിറർ അല്ലേ പാഠങ്ങളൊക്കെ നാം പഠിച്ചു അപ്പം പിന്നൊരു കവിതയുണ്ട് പിന്നെ നമുക്ക് യൂണിറ്റിലെ ആക്ടിവിറ്റീസ് നമുക്ക് ഓരോ ചാപ്റ്ററിലെയും ആക്ടിവിറ്റീസും അതിലെ ഗ്രാമർ അതിലെ ഒരുപാട് പദങ്ങൾ പഠിക്കാനുണ്ട് അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പരിചയപ്പെടാം നിങ്ങളൊക്കെ റെഡി അല്ലേ അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പതിമൂന്നാമത്തെ പേജ് എടുക്കുക അതിൽ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി ഒന്ന് നോക്കാം അല്ലേ ലെസ്റ്റ് റിവ്യൂ ദ സ്റ്റോറി നമുക്ക് കഥയൊന്ന് നോക്കാം വൈ ഡിഡ് ദ മാൻ ത്രോ ദി മിറർ എവേ ഓൺ സീയിങ് എ ഫേസ് ഇനി ഇറ്റ് അല്ലേ എന്തുകൊണ്ടാണ് കണ്ണാടി നോക്കിയ സമയത്ത് അതിൽ മുഖം കണ്ടപ്പോൾ എന്തുകൊണ്ടാണ് ആ കണ്ണാടി എറിയാനുള്ള കാരണം നിങ്ങൾക്ക് കഥ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് അല്ലേ ആദ്യമായിട്ടായിരുന്നു ആ സാധനം കണ്ടിരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അത് എറിയാനുള്ള കാരണം നിങ്ങൾ കഥ വായിച്ചിട്ട് നിങ്ങൾ ഉത്തരം കണ്ടെത്തുമല്ലോ അല്ലേ Next, you can see six pictures along with the story. Pick out sentences from the story that match with each of the picture. ഇനി രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ കുറേ പിക്ചറുകൾ നമ്മുടെ കഥയിൽ കണ്ടിട്ടുണ്ട് ആദ്യത്തെ പിക്ചറിൽ കണ്ണാടി നോക്കുന്ന പിക്ചർ അതുപോലെ ആ മീൻ പിടിക്കുന്ന ആളും മറ്റേ ആളും മറ്റേ സ്ത്രീയും തമ്മിൽ വായിക്കുകൂടുന്ന പിക്ചർ അങ്ങനെ ഒരുപാട് പിക്ചറുകൾ കണ്ടു കണ്ടല്ലേ അതിൽ ആ പിക്ചറിനോട് യോജിച്ച സെൻറ്റൻസുകൾ നിങ്ങളെന്ത് ചെയ്യുക അതിൽ നിന്ന് കണ്ടെത്തിയിട്ട് എഴുതി കൊടുക്കുക ഓക്കെ മൂന്നാമത്തത് വി യൂസ് മെനി മോഡേൺ ഡിവൈസസ് ഇൻ അവർ ഡേ ടു ഡേ ലൈഫ് ലാപ്ടോപ്പ് മൊബൈൽ ഫോൺസ് ഐപാഡ് ഇതൊക്കെ നമ്മുടെ ജീവിതം ഉപയോഗിക്കുന്നുണ്ട് ഇന്ന് അല്ലേ ഡു യു തിങ്ക് ദാറ്റ് ദീസ് ഡിവൈസസ് ആർ എസെൻഷ്യൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഉപകരണങ്ങളൊക്കെ വളരെ അത്യാവശ്യമുള്ളതാണെന്ന് ക്യാൻ വി ലിവ് വിത്തൗട്ട് ദീസ് നമുക്കിതില്ലാതെ ജീവിക്കാൻ സാധിക്കുമോ കണ്ടക്ട് എ ഡിബേറ്റ് നിങ്ങളൊരു സംവാദം സംഘടിപ്പിക്കുക ഓൺ ആർ വി ഡിപ്പെൻ്റൻ്റ് നാം ആശ്രയിക്കുന്നവരാണോ ഓൺ മോഡേൺ ഡിവൈസസ് ആധുനിക ഉപകരണങ്ങളുടെ മുകളിൽ ടു മച്ച് വളരെയധികം അപ്പം നമുക്കത് കൂടാതെ കഴിയില്ല മൊബൈലില്ലാതെ ജീവിക്കാൻ കഴിയില്ല ലാപ്ടോപ്പ് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല അങ്ങനെ നാം കൂടുതൽ ആധുനിക ഉപകരണങ്ങളെ ആശ്രയിക്കുന്നവരാണോ എന്ന് നിങ്ങളെന്തെയ്യുക ഒരു സംവാദം നടത്തിയിട്ട് ചർച്ച ചെയ്യാം മൂന്ന് ചോദ്യങ്ങൾ വളരെ ഈസിയാണ് കണ്ടെത്തുമല്ലോ ഓക്കെ ലറ്റ്സ് റൈറ്റ് ഇനി അടുത്ത ആക്ടിവിറ്റി ലാസ് റൈറ്റ് എഴുതാനുള്ളതാണ് ദ സ്റ്റോറി എൻസ് വിത്ത് ദി സെൻറ്റൻസ് ദ പീസസ് റിഫ്ലക്റ്റഡ് ദെയർ ഇമേജസ് അല്ലേ അപ്പോൾ ആ കഥ അവസാനിക്കുന്നത് എന്താണ് ആ കണ്ണാടി പൊട്ടി അങ്ങനെ ആ കണ്ണാടി പൊട്ടിയ കണ്ണാടിയിലേക്ക് അവർ നോക്കുമ്പോൾ അവരുടെ മുഖങ്ങൾ അതിലിങ്ങനെ പ്രതിബിംബം ആയിട്ട് കാണുന്നുണ്ട് അത് പ്രതിഫലിക്കുന്നുണ്ട് അങ്ങനെയുള്ള കഥ അവസാനിക്കുന്നത് ദ ഫിഷർമാൻ ആൻഡ് ഹിസ് വൈഫ് ഡിഡ് നോട്ട് സ്പീക്ക് ഫോർ സം ടൈം അല്ലേ മീൻ പിടിക്കുന്ന ആളും അദ്ദേഹത്തിൻ്റെ വാര്യയും ഒന്നും സംസാരിച്ചില്ല കുറച്ച് നേരത്തേക്കൊന്നും സംസാരിച്ചില്ല ദെൻ ദ സ്റ്റാർട്ടഡേ കോൺവെർസേഷൻ അങ്ങനെ പിന്നെ അവർ സംഭാഷണം ആരംഭിച്ചു റൈ ദ കൺവെർസേഷൻ ബിറ്റ്വീൻ ദം അവർക്കിടയിലുള്ള സംഭാഷണം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക എഴുതാം നിങ്ങളൊന്നും മനസ്സിൽ കാണാം കണ്ണാടി പൊട്ടി അവർ അവരുടെ മുഖം വീണ്ടും കണ്ടു എന്നിട്ട് കുറച്ച് കഥകൾ ആലോചിച്ച് നോക്കുക എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ളത് ഓക്കെ എന്നിട്ട് അവിടെ കാണുന്ന പത്ത് വരിയിൽ നിങ്ങൾ എന്തു ചെയ്യുക എഴുതാം മനസ്സിലായല്ലോ വളരെ ഈസിയാണ് നെക്സ്റ്റ് ലസ്റ്റ് ഇനാച്ച് ദി വോൾ സ്റ്റോറി ഇൻ ദി ഫോം ഓഫ് എ സ്കിറ്റ് നമുക്കൊരു നാടക രൂപത്തിൽ ഈ കഥയൊന്ന് അവതരിപ്പിക്കാം പുനരവതരിപ്പിക്കാം അല്ലെ ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് പ്രിപ്പയർ ദ സ്കിറ്റ് നിങ്ങൾ ഗ്രൂപ്പ് ആയിട്ട് ഇരുന്നിട്ടെന്ത് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു നിങ്ങളുടെ ടീച്ചർ എന്ത് ചെയ്യും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഞാനാണിപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഓക്കെ വാട്ട് ആർ ദി ഇവൻറ്റ്സ് ഇൻ ദി സ്റ്റോറി അപ്പോൾ ഇതിലുള്ള ഓരോ സംഭവങ്ങളുണ്ട് അല്ലേ അതാദ്യം എന്താ നിങ്ങളെന്ത് ചെയ്യുക ഒന്ന് കണ്ടെത്താം വേർ ഡു ദി ഇവൻസ് ടേക്ക് പ്ലേസ് എന്നിട്ട് ഓരോ സംഭവങ്ങൾ എവിടെയാണ് നടക്കുന്നത് എന്നുള്ളതും കണ്ടെത്താം കപ്പൽ വരുന്നുണ്ട് അവർ കൂടുന്നുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അല്ലേ ആ സംഭവങ്ങളൊക്കെ അത് എവിടെയാണ് നടക്കുന്നതെന്നും കണ്ടെത്താം ഉറക്ടേഴ്സ് അങ്ങനെ ഈ കഥയിലെ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നും കണ്ടെത്താം വാട്ട് ഡു ദ അവരെന്തൊക്കെയാണ് അവരുടെ സംഭാഷണങ്ങൾ പറയുന്നത് അപ്പോൾ ഈ നാല് കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത് അവിടെ ബോക്സ് കൊടുത്തിട്ടുണ്ട് ക്യാരക്ടേഴ്സ് അപ്പോൾ അതിൽ കഥാപാത്രങ്ങളൊക്കെ എഴുതുക ഇവൻറ്റ്സ് പ്രധാനമായും സംഭവിക്കുന്ന സംഭവങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതുക പിന്നെ ഡയലോഗ്സ് ഈ സംഭവങ്ങൾക്കിടയിൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്ന ഡയലോഗുകൾ അതും എഴുതുക റെഡിയാണല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം ഓക്കെ എക്സൈസുകളൊക്കെ ശ്രദ്ധിക്കുക എക്സൈസുകളൊക്കെ സിമ്പിളായി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷണ സമയത്ത് വളരെ ഈസി ആയിരിക്കും അല്ലേ ഇനി ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണ് വൈൽ എ ഗ്രൂപ്പ് ഈസ് പ്രസൻറ്റിങ് ദ സ്കിറ്റ് അപ്പോൾ ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യും ഒരു സ്കിറ്റ് പ്രസൻ്റ് ചെയ്യുന്ന സമയത്ത് അതേഴ്സ് മേ ഒബ്സേർവ് അവരെന്ത് ചെയ്യുക നിരീക്ഷിക്കുക ആൻഡ് അസസ് ദ പ്രസൻറ്റേഷൻ അവരുടെ അവതരണം നിങ്ങൾ എന്ത് ചെയ്യുക അതിനെ ഇടുക അല്ലേ അസസ് എന്നാൽ അളക്കുക റൈറ്റ് ദി പെർഫോമൻസ് എങ്ങനെയാണ് മാർക്ക് ഇടേണ്ടത് റൈറ്റ് ദയർ പെർഫോമൻസ് അവരുടെ പെർഫോമൻസിന് നിങ്ങൾ മാർക്ക് ഇടുക ആസ് എക്സലൻറ്റ് ഒന്ന് എക്സലൻറ്റ് വളരെ നല്ലതാണ് അല്ലെങ്കിൽ ഗുഡ് നല്ലതാണ് ഓർ നീഡ് ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഒരുപാട് മെച്ചപ്പെടാൻ ബാക്കിയുണ്ട് ഒരുപാട് മെച്ചപ്പെടേണ്ടതുണ്ട് ഈ മൂന്ന് മാർക്ക് ക്രൈറ്റീരിയ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവർക്ക് കൊടുക്കാം ഈ മൂന്നെണ്ണം ഏതെങ്കിലും ഒന്നും എന്തായാലും ആ സ്കിറ്റ് ഉണ്ടാവും അല്ലേ ബേസ്ഡ് ഓൺ ദി ഫോളോയിങ് അല്ലേ എന്തൊക്കെയാണ് നോക്കേണ്ടത് ആക്ഷൻസ് അവരുടെ ആക്ഷനുകൾ മൂവ്മെന്റ്സ് അവരുടെ ചലനങ്ങൾ എക്സ്പ്രഷൻസ് മുഖഭാവങ്ങൾ പ്രസൻറ്റേഷൻ ഓഫ് ഡയലോഗ് ഡയലോഗ് എങ്ങനെയാണ് പറയുന്നത് ആക്ടിങ് അഭിനയം ഓഡിബിലിറ്റി അവർ പറയുന്നത് കേൾക്കുന്നുണ്ടോ സ്ക്രിപ്റ്റ് അവർ തയ്യാറാക്കിയ തിരക്കഥ ഇതെല്ലാം നോക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ അതിനെ വിലയിരുത്തേണ്ടത് ഡിസ്ക്രൈബ് യുവർ എക്സ്പീരിയൻസ് ഓഫ് പ്രിസെൻറ്റിങ് വാച്ചിങ് ദ സ്കിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ നിങ്ങൾ വാച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ അതുപോലെ നിങ്ങൾ സ്കിറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ അതെല്ലാം എന്തെയ്യുക താഴെ നിങ്ങൾ എഴുതുക ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഇത് ആദ്യത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ടിവിറ്റീസാണ് വളരെ ഈസിയാണ് ആക്ടിവിറ്റീസ് അല്ലേ മനസ്സിലായല്ലോ റെഡിയാണല്ലോ ഓക്കെ നെക്സ്റ്റ് ഇത് മാജിക് മിറർ അല്ലേ മാജിക് മിറർ പാടത്തിലെ ആക്ടിവിറ്റീസ് ഒരു ഒരു ആക്ടിവിറ്റി അതിൽ അത് നമുക്ക് നോക്കാം വളരെ ഈസിയാണ് അരുൺ ആൻഡ് അമ്മു സ്റ്റെപ്പ്ഡ് ഇൻ ടു ദി മാജിക് മിറർ അല്ലേ കഥ ഓർമ്മയുണ്ടല്ലോ ഒരു അത്ഭുത കണ്ണാടി കിട്ടുന്നു അവർ അതിലേക്ക് കാലെടുത്ത് വെക്കുന്നു അങ്ങനെ അവർ പേകസസ് എന്ന് പറയുന്ന പക്ഷിയുടെ പുറത്തുകൊണ്ട് ഒരുപാട് സഞ്ചരിക്കുന്നു തിരിച്ച് വീട്ടിലെത്തുന്നു അല്ലേ അരുൺ ആൻഡ് അമ്മു എന്ത് ചെയ്തു കണ്ണാടിയിലേക്ക് കാലെടുത്ത് വെച്ചു ക്യാൻ യു ഐഡൻറ്റിഫൈ ദ പ്ലേസസ് ആൻഡ് തിങ്സ് ദോ അവർ കണ്ടെത്തിയ സ്ഥലങ്ങളും വസ്തുക്കളും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമോ റൈ ദി നെയിംസ് ഓഫ് പ്ലേസസ് ബീങ്സ് ആൻഡ് തിങ്സ് ഇൻ ദി ബോക്സസ് ഗിവൻ ബിലോ ഇൻ പ്രോപ്പർ ഓർഡർ ആൻഡ് കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് അല്ലേ അവിടെ ആരോ മാർക്ക് ഇട്ടിട്ട് കുറച്ച് ബോക്സുകൾ കൊടുത്തിട്ടുണ്ട് അവർ ആദ്യം കണ്ടത് എന്താണ് പിന്നെ കണ്ടത് എന്താണ് പിന്നെ കണ്ടത് എന്താണ് അങ്ങനെ അങ്ങനെ ഓർഡറിൽ എന്ത് ചെയ്യണം നിങ്ങൾ ആ ബോക്സ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് എഴുതണം ഓക്കെ എഴുതേണ്ടത് നിങ്ങളുടെ പണിയാണ് അല്ലേ ബോക്സിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് പേഗസസ് മിറർ കോട്ടേജ് ഫോറസ്റ്റ് മിറർ ഫീൽഡ് അല്ലേ ആറ് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക എഴുതുക കണ്ടെത്തിയിട്ട് ആ ബോക്സ് ഫില്ല് ചെയ്യുക കഥ ഓർമ്മയുണ്ടല്ലോ കഥ ഓർമ്മയുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് അത് എഴുതാനായിട്ട് സാധിക്കും ഹിയർ ആർ ദ ഇവൻസ് ഓഫ് ദി സ്റ്റോറി ദ മാജിക് മിറർ അല്ല മാജിക് മിററിൽ സംഭവിച്ച പ്രധാന സംഭവങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ദ ആർ ഗിവൺ ഇൻ ജംബിൾഡ് ഓർഡർ അത് ഓർഡർ ഒക്കെ തെറ്റിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അറേഞ്ച് ദം ഇൻ പ്രോപ്പർ ഓർഡർ ആൻഡ് നറേജ് ദ സ്റ്റോറി അവ എന്ത് ചെയ്യുക അത് വായിച്ചിട്ട് നിങ്ങൾ നിങ്ങളെന്തെയ്യുക ആ കഥ രൂപത്തിൽ ഒരു ഓർഡറിൽ നിങ്ങളെന്ത് ചെയ്യുക അതിനെ ക്രമീകരിക്കുക എന്നതാണ് നിങ്ങൾക്കുള്ള ടാസ്ക് ഓക്കെ അപ്പോൾ അതൊന്ന് വായിച്ചിട്ട് അതുപോലെ ചെയ്യാം മനസ്സിലായല്ലോ ഈസിയാണ് വളരെ ഈസിയാണ് സിമ്പിൾ ടാസ്ക്കാണ് അപ്പോൾ ഈ ആക്ടിവിറ്റീസ് നിങ്ങളെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന നിങ്ങൾക്ക് ആക്ടിവിറ്റീസ് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാകാത്തത് കൊണ്ട് നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യാതിരിക്കത് എന്നതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ കവിത നമുക്കൊന്ന് നോക്കാം മിറർ മിറർ കണ്ണാടി അല്ലേ അപ്പോൾ ഒരു കുട്ടി കണ്ണാടി പിടിച്ചിട്ട് കണ്ണാടിയോട് ഇങ്ങനെ സംസാരിക്കുകയാണ് മിറർ മിറർ കണ്ണാടി ഡോൺ ഡിസ്പ്ലേ മൈ ഐസ് എൻ്റെ കണ്ണുകളെ നീ എനിക്ക് കാണിച്ചു തരേണ്ട ഡോൺ ഡിസ്പ്ലേ മൈ ഹെയർ എൻ്റെ മുടിയെ എനിക്ക് നീ കാണിച്ചു തരരുത് ഡോൺ ഡിസ്പ്ലേ മൈ ടീത്ത് എൻ്റെ പല്ലുകളെ നീ എനിക്ക് കാണിച്ചു തരരുത് മിറർ മിറർ കണ്ണാടി നീ എന്താണ് ചെയ്യേണ്ടത് ഡിസ്പ്ലേ മൈ കറിച്ച് എൻ്റെ ധൈര്യത്തെ നീ എനിക്ക് കാണിച്ചു ത ഡിസ്പ്ലേ മൈ നോളജ് എൻ്റെ അറിവിനെ നീ എനിക്ക് കാണിച്ചുതാം ഡിസ്പ്ലേ മൈ വോയിസ് എൻ്റെ യാത്ര അല്ലേ എൻ്റെ ഒരുപാട് യാത്രകളെ നീ എനിക്ക് കാണിച്ചുതാം ഡിസ്പ്ലേ മൈ മെസ്സിജ് എൻ്റെ സന്ദേശങ്ങളെ എനിക്ക് നീ കാണിച്ചു ത ഡിസ്പ്ലേ മൈ പാസജ് എൻ്റെ വഴികളെ നീ എനിക്ക് കാണിച്ചു താ ടു ഗോ ഇൻ ദി റൈറ്റ് ഡിറക്ഷൻ ആസ് യു ഷോ എന്തിനാണിതൊക്കെ ടു ഗോ ഇൻ ദി റൈറ്റ് ഡിറക്ഷൻ ശരിയായ ദിശയിൽ സഞ്ചരിക്കാൻ പോകാൻ ആസ് യു ഷോ നീ കാണിച്ചു തരുന്ന പോലെ അപ്പോൾ കണ്ണാടിയോട് പറയുകയാണെങ്കിൽ എനിക്ക് കണ്ണാടിയിൽ നോക്കിയിട്ട് എനിക്ക് നീ എൻ്റെ പല്ല് കാണിച്ചു തരേണ്ട എനിക്കെൻ്റെ മുടി വേണ്ട എനിക്കെൻ്റെ മുഖമൊന്നും കാണണ്ട എൻ്റെ കണ്ണുകളൊന്നും അല്ല എനിക്ക് വേണ്ട എനിക്ക് എന്താണ് വേണ്ടത് നീ എനിക്കെൻ്റെ സന്ദേശം നീ എനിക്കെൻ്റെ അറിവ് എൻ്റെ ധൈര്യം എൻ്റെ യാത്രകൾ എനിക്ക് പോകാനുള്ള വഴികൾ അതൊക്കെയാണ് നീ കാണിച്ചു തരേണ്ടത് ഇതിലൊരുപാട് അർത്ഥങ്ങളുണ്ടല്ലേ അപ്പോൾ കണ്ണാടി നോക്കിയിട്ട് നാം നമ്മെ തിരിച്ചറിയണം നമുക്ക് എന്തൊക്കെ നേടാനുണ്ട് നാം എവിടെ എത്തി നിൽക്കുന്നു അല്ലേ നമ്മുടെ മുഖത്ത് നമ്മുടെ മുഖം കണ്ടിട്ട് നമുക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ നമ്മുടെ മുഖം കണ്ടിട്ട് ബാക്കിയുള്ളവർക്ക് സന്തോഷം നൽകാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് പഠിക്കാനുണ്ട് അല്ലേ അപ്പോൾ കണ്ണാടിയോട് ഉള്ള ഒരു പെൺകുട്ടിയുടെ ഒരു ചെറിയ സംഭാഷണമാണ് ഇത് മനസ്സിലായാലോ അതിന് താഴെ രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് വായിക്കാം വാട്ട് ഡസ് ദ മിറർ യൂഷ്വലി റിഫ്ലക്റ്റ് എന്താണ് സാധാരണ കണ്ണാടിയിൽ കാണാറുള്ളത് വൈ ഡസ് ഡിൻഡ് ദ പോയറ്റ് വാണ്ട് ദ മിറർ ടു റിഫ്ലക്റ്റ് ഹെയർ ഐസ് ഹെയർ ആൻഡ് ടീത്ത് എന്തുകൊണ്ടാണ് കവി പറയുന്നത് എനിക്ക് മുടി കാണണ്ട പല്ല് കാണണ്ട അതുപോലെ കണ്ണുകൾ കാണണ്ട എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം വാട്ട് ഡു യു തിങ്ക് ഈസ് ദ മെസ്സേജ് ഓഫ് ദി പോയം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എന്താണ് ഈ കവിതയുടെ ആശയം അടുത്തത് അല്ലേ നമുക്കിനി കുറച്ച് ആക്ടിവിറ്റീസ് ബാക്കിയുണ്ട് നമുക്ക് ആക്ടിവിറ്റീസും കൂടി പരിചയപ്പെടാം അല്ലേ ആക്ടിവിറ്റി വൺ കംപ്ലീറ്റ് റിഡിൽ അബൌട്ട് ദി മിറർ കണ്ണാടിയെക്കുറിച്ചുള്ള ഈ ചെറിയൊരു പസിൽ നിങ്ങൾ എന്ത് ചെയ്യുക പൂർത്തീകരിക്കാം ജസ്റ്റ് ഒന്ന് വായിക്കാം ഞാൻ ഞാനെറിയ ക്ലൂ തരാം നിങ്ങളാണത് കണ്ടെത്തേണ്ടത് ഐ ആം പ്ലെയിൻ ഞാനൊരു പ്ലെയിനായ വസ്തുവാണ് ബട്ട് ഐ ആം ട്രൂ പക്ഷെ ഞാൻ ശരിയാണ് ഞാൻ യാഥാർത്ഥ്യമാണ് ഞാൻ ശരിയാണ് വെൻ യു ക്രൈ നീ കരയുമ്പോൾ ഐ നെവർ ലോഫ് ഞാൻ ചിരിക്കുന്നില്ല രണ്ടും ഒന്ന് തന്നെയാണ് അല്ലേ അപ്പോൾ നാം കണ്ണാടിയിലേക്ക് നോക്കി ഞാൻ കരയുകയാണെങ്കിൽ കണ്ണാടിയിൽ ഞാൻ കരയുന്ന പോലെ തന്നെയാണ് കാണാം വെൻ യു ലോഫ് നീ ചിരിക്കുമ്പോൾ ഐ നെവർ ക്രൈ ഞാൻ കരയുന്നില്ല വെൻ യു ആർ കൂൾ നീ കൂളായിരിക്കുമ്പോൾ ഐ ആം നോട്ട് എന്തായിരിക്കും അവിടെ ഞാൻ ചൂടനല്ല ഞാൻ ചൂടുള്ള ആളല്ല അപ്പോൾ അവിടെ നിങ്ങളതിൻ്റെ ഇംഗ്ലീഷ് ചെയ്താൽ വെൻ യു ആർ ഹോട്ട് നീ ചൂടായിരിക്കുമ്പോൾ ഞാൻ എന്തല്ല തണുപ്പുള്ള ആളല്ല അത് നിങ്ങൾ എഴുതുക വെൻ യു ആർ ഹാപ്പി നിങ്ങൾ ഹാപ്പി ആയിരിക്കുമ്പോൾ ഞാൻ എന്താ ഞാൻ എന്തല്ല ദുഃഖിക്കുന്ന ആളല്ല അല്ലേ അങ്ങനെ നിങ്ങൾ നിങ്ങളെന്തെയ്യുക ആക്ടിവിറ്റി പൂർത്തിയാക്കുക ഓക്കെ കണ്ണാടിയിൽ എന്താണ് വരിക എന്നുള്ളത് നോക്കിയിട്ടാണ് നിങ്ങൾ എഴുതുന്നത് അതിന് ഇംഗ്ലീഷ് കണ്ടെത്തിയിട്ട് നിങ്ങൾ എഴുതുക ആക്ടിവിറ്റി ടു ഫ്രൈം ത്രീ മോർ റിഡിൽസ് അബൗട്ട് ദി മിറർ എൻ എക്സാമ്പിൾ ഈസ് ഗിവൺ ബിലോ കണ്ണാടിയെക്കുറിച്ച് വേറെ പസിലും കൂടി നിങ്ങൾ തയ്യാറാക്കുക ഐ ഹെൽപ്പ് സീ യുവർ ഫേസ് ഞാൻ നിങ്ങളുടെ മുഖം കാണാൻ നിങ്ങളെ സഹായിക്കുന്നു ഹു ആമൈ ആരാണ് ഞാൻ അല്ലേ ഇനി അതുപോലെ കണ്ണാടി കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരങ്ങളുണ്ട് ഒന്ന് ഞാൻ പറയാം ഐ ഹെൽപ്പ് ടു സീ യുവർ ടീത്ത് ഞാൻ നിങ്ങളുടെ പല്ലുകളെ കാണിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു ഹു ആമൈ ആരാണ് ഞാൻ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നു ഇനി അതുപോലെ കണ്ണാടി കൊണ്ട് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് നമുക്കെന്തൊക്കെ ഉപകാരങ്ങളുണ്ട് അത് വെച്ചിട്ട് ഒരു പസിൽ ഒരു റിഡിൽ നിങ്ങൾ തയ്യാറാക്കുക മനസ്സിലായാലോ വളരെ ഈസിയാണ് അടുത്തത് ആക്ടിവിറ്റി ത്രീ റീഡ് ദി ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദി സ്റ്റോറി ഹി ഇറ്റ് അപ്പ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഇറ്റ് ദിസ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു ടു സെൻറ്റൻസ് ഹി പിക്ക്ഡ് ഇറ്റ് അപ്പ് ഹി ലുക്ക് ഇറ്റ് അല്ലേ നമുക്ക് ഈ ഒരു വലിയ സെൻറ്റൻസിനെ രണ്ട് സെൻറ്റൻസുകളാക്കിയിട്ട് മുറിക്കാം അല്ലേ സിമിലർലി അതുപോലെ തന്നെ സം ഓഫ് ദി സെൻറ്റൻസസ് ഫ്രം ദി സ്റ്റോറി ദ മിറർ ആർ കമ്പൈൻഡ് യൂസിങ് ദ വേർഡ് ആൻഡ് അങ്ങനെ കഥയിൽ ഒരുപാട് സെൻറ്റൻസുകളുണ്ട് ആൻഡ് വെച്ചിട്ട് വലിയ സെൻറ്റൻസുകളായിട്ട് കൊടുത്തിട്ടുണ്ട് അത്തരം സെൻറ്റൻസ് നിങ്ങൾ എന്ത് ചെയ്യുക സ്പ്ലിറ്റ് ദം ഇൻറ്റു ടു രണ്ട് ഭാഗമായിട്ട് അതിനെ മുറിക്കാം വൺ ഈസ് ഡൺ ഫോർ യു ഒന്ന് നിങ്ങൾക്ക് വേണ്ടി ഉദാഹരണത്തിന് ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട് ഹി പിക്ക്ഡ് ഇറ്റ് അപ്പ് ആൻഡ് സോ ദ ഫേസ് ഇൻ ഇറ്റ് എഗെയിൻ അവനതെടുത്തു അങ്ങനെ അവൻ അതിൽ അവൻ്റെ മുഖം കണ്ടു അതെങ്ങനെ രണ്ട് സെൻറ്റൻസ് ആക്കാം ഹി പിക്ക്ഡ് ഇറ്റ് അപ്പ് ഹി സോ ദേസ് ഇൻ ഇറ്റ് എഗെയിൻ അല്ലേ ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹി ഹെൽഡ് ദ മിറർ ക്ലോസ് ടു ഹീസ് ഹാർട്ട് ആൻഡ് വെൻഡ് ഹോം ഓക്കെ അതെങ്ങനെയായിരിക്കും അത് ഒരു ഉദാഹരണം ഞാൻ കാണിച്ചുതരാം ഈ ഹെൽഡ് ദ മിറർ ക്ലോസ് ടു ഹിസ് ഹാർട്ട് ഹി വെൻറ്റ് ഹോം ഓക്കെ അങ്ങനെ രണ്ടെണ്ണം അതുപോലെ നിങ്ങൾ നിങ്ങളെന്തെയ്യുക കഥയിൽ നിന്ന് രണ്ട് മൂന്ന് സെൻറ്റൻസുകൾ കണ്ടെത്തിയിട്ട് അതിനെ രണ്ട് ഭാഗമായിട്ട് മുറിച്ചിട്ട് ഇവിടെ എഴുതണം ഈസിയാണല്ലോ ഓക്കെ ഇനി ലുക്ക് അറ്റ് ദി സെൻറ്റൻസസ് കമ്പൈൻഡ് ദം യൂസിങ് ആൻഡ് ഷീ ലുക്ക് ഈഗർലി ഇൻ ടു ഇറ്റ് ഷീ സോ ദേസ് ഓഫ് എ വിമെൻ ഇൻ ഇറ്റ് അല്ലേ അവൾ കണ്ണാടിയിലേക്ക് ആകാംക്ഷയോട് നോക്കി അവൾ ഒരു സ്ത്രീയുടെ മുഖം അതിൽ കണ്ടു ഇത് രണ്ട് സെൻറ്റൻസുകളാണ് ഇതിനെന്ത് ചെയ്യണം ആൻഡ് എന്ന സാധനം വെച്ചിട്ട് അതിനെ യോജിപ്പിക്കണം നാം നേരത്തെ ചെയ്ത ആക്ടിവിറ്റിയുടെ നേരെ ഓപ്പോസിറ്റ് അപ്പോൾ എങ്ങനെ ചെയ്യാം ഷീ ലുക്ക്ഡ് ഈഗർലി ഇൻ ടു ഇറ്റ് ആൻഡ് ഷീ സോ ദ ഫേസ് ഓഫ് എ വുമൻ ഇൻ ഇറ്റ് വളരെ ഈസിയാണ് അതുപോലത്തെ സെൻറ്റൻസുകൾ കണ്ടെത്തുക ഉദാഹരണങ്ങൾ കണ്ടെത്തി നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൽ എഴുതുക മനസ്സിലായല്ലോ അപ്പോൾ ഇത്ര ആക്ടിവിറ്റീസ് ചെയ്താലുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നാം പഠിച്ച ഇംഗ്ലീഷ് നമുക്ക് മറക്കാതെ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകും അതാണ് ഇത്തരം ആക്ടിവിറ്റീസിൻ്റെ പ്രത്യേകത ഇനി അടുത്തത് ആക്ടിവിറ്റി ഫോ റീഡ് ദി ഫോളോയിങ് ലൈൻസ് അലൗഡ് താഴെയുള്ള വരികൾ എന്ത് ചെയ്യുക ഉറക്കെ വായിക്കാം എ സൈല് സൈലിംഗ് ത്രൂ ദി സീ ഒരു കപ്പൽ യാത്രക്കാരൻ കടലിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സെയിലിംഗ് കപ്പൽ യാത്ര കടൽ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫൗണ്ട് ഹിസ് ഷൂ സ്റ്റോൺ ആൻഡ് വോൺ അദ്ദേഹത്തിൻ്റെ ഷൂ അദ്ദേഹത്തിന് എന്തായി തോന്നി ആകെ കീറി അതുപോലെ എന്ത് ആകെ കീറി പഴകി തേഞ്ഞി പൊളിഞ്ഞതായിട്ട് അദ്ദേഹത്തിൻ്റെ ഷോ സ്റ്റോൺ ടോൺ എന്ന് പറഞ്ഞാൽ കീറിയ ആൻഡ് വോൺ വോണെന്ന് പറഞ്ഞാൽ പഴകിയ ദെൻ ഹി ത്രിയൂ ദം ഇൻ ടു ദി സീ അപ്പോൾ അവൻ എന്ത് ചെയ്തു ആ ഷൂ കടലിലേക്ക് എറിഞ്ഞു ദ വേവ്സ് കടലിലെ തിരമാലകൾ ബ്രോഡ് ദം അതിനെ കൊണ്ടുപോയി അശോർ തീരത്തേക്ക് അതിനെ കൊണ്ടുപോയി ആൻഡ് ദേ റെ റെസ്റ്റഡ് ഓൺ ദി ഷോർ അങ്ങനെ ആ ഷൂ ആ തീരത്ത് അങ്ങനെ വിശ്രമിച്ചു എ ക്രാബ് വാസ് ക്രൗളിങ് ഓൺ ദി സാൻഡ് ഒരു ഞണ്ട് ആ തിട്ടയിൽ ആ മണലിൽ ഇങ്ങനെ ഇഴയുന്നുണ്ടായിരുന്നു ഹെർ ഐസ് ഫെൽ ഓൺ ദി ഷൂ അവളുടെ കണ്ണുകൾ ആ ഷൂവിൻ്റെ മേൽ പതിച്ചു ദെൻ ഷീ പീ പ്ഡിൻ ടു ദി ഷോ ഷൂ അവൾ എന്ത് ചെയ്തു ആ ഇങ്ങനെ എത്തി നോക്കി അല്ലേ പീപ്പ് പറഞ്ഞാൽ ഏന്തി നോക്കുക എത്തി നോക്കുക ടു അശ്വർ ഹിംസെൽഫ് ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ദർ വാസ് നോ വൺ അവിടെ ആരുമില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആൻഡ് ഷീ മെയ്ഡ് ഇറ്റ് ഹെർ പ്രറ്റി ഹോം അതെന്താക്കി അത് അവളുടെ മനോഹരമായൊരു വീടാക്കി മാറ്റി ക്രാബിന് വലിയ ഷൂ കിട്ടിയാൽ എന്തു ചെയ്യും അത് അതിൻ്റെ വീടാക്കി മാറ്റും അല്ലേ എ ക്രൈസി വേവ് അങ്ങനെ ഒരു ക്രൈസിയെന്നു പറഞ്ഞാൽ ഒരു വലിയ തിരമാല റഷ്ഡ് ടു ഗ്രാബ് ദ ഷോ എന്ത് ചെയ്തു എ ക്രൈസി വേവ് റഷ്ഡ് ടു ഗ്രാബ് ദി ഷൂ ഒരു തിരമാല ക്രൈസി വേവ് ക്രൈസി എന്ന് പറഞ്ഞാൽ ഒരു വലിയ അത്ഭുതപ്പെടുത്തുന്ന എന്നൊക്കെ അർത്ഥം തിരമാല ഇത് റഷഡ് അത് കുതിച്ചു വന്നു ടു ഗ്രാബ് പിടിക്കാൻ ദ ഷൂ ഷൂ പിടിക്കാൻ തിരമാല വന്നിട്ട് ഷൂ എന്ന് ചെയ്തു പിടിക്കാനായിട്ട് തിരമാല വന്നു ആൻഡ് ടു കിറ്റ് ബാക്ക് ഇൻ ടു ദി സി അത് കടലിലേക്ക് തന്നെ തിരിച്ചെടുത്തു ദ ക്രാബ് വാസ് കേഡ് എന്ത് ചെയ്തു ക്രാബ് എന്ത് ചെയ്തു പേടിച്ചു ആൻഡ് ഷീ സ്ക്രീമിടെ അവൾ ഒച്ച വെച്ചു ഷിക്യുക്ലി ക്രോൾഡ് അവൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇഴഞ്ഞു ഔട്ട് ഓഫ് ദി ഷൂ ഷൂവിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇഴഞ്ഞു ആൻഡ് സ്വാം ബാക്ക് ടു ദി ഷോർ അങ്ങനെ തീരത്തേക്ക് എന്ത് ചെയ്തു തിരിച്ച് നീന്തി അല്ലേ അപ്പോൾ എന്താ സംഭവിച്ചത് ഒരു കടൽ യാത്രക്കാരൻ ഷൂ ഇട്ട് യാത്ര ചെയ്യുന്നു ഷൂ അദ്ദേഹത്തിന് വളരെ പഴയതായിട്ട് തോന്നി കീറിയാകെ പൊളിഞ്ഞ് തേഞ്ഞിട്ടുണ്ട് അത് കടലിലേക്ക് എറിഞ്ഞു തിരമാല വന്നിട്ട് എന്ത് ചെയ്തു ആ ഷൂ തീരത്തേക്ക് എത്തിച്ചു അപ്പോൾ ഒരു ഞണ്ട് ഷൂ കാണുന്നു ഷൂവിൻ്റെ ഉള്ളിലെ അവൾ വീടാക്കി മാറ്റുന്നു അതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നു വീണ്ടും തരമാല വന്ന് ഷൂ എന്ത് ചെയ്യുന്നു വെള്ളത്തിലേക്ക് കൊണ്ടുപോകുന്നു അവൾക്ക് പേടിയാകുന്നു അങ്ങനെ ഞണ്ടെന്ത് ചെയ്യുന്നു നീന്തി നീന്തി ഇങ്ങോട്ട് വരുന്നു ഇനി എന്തതിൽ ചെയ്യേണ്ടത് എന്താണ് സെറ്റൻ വേഡ്സ് ആർ അണ്ടർലൈൻഡ് ഇൻ ദി എബോലൈൻസ് ചില പദങ്ങൾ മുകളിൽ അടിവരയിട്ടിട്ടുണ്ട് അല്ലേ യു ക്യാൻ ഫൈൻഡ് ദ സെയിം വേർഡ്സ് ഇൻ ദി സ്റ്റോറി ഇതുപോലത്തെ പദങ്ങൾ നിങ്ങൾക്ക് ഈ നമ്മുടെ കഥയിലും കാണാം ദ മിറർ എന്ന കഥയിൽ കാണാം റഫർ ടു ദി ഗ്ലോസറി ആൻഡ് ഫൈൻഡ് ഔട്ട് ദി മീനിങ് ഓഫ് ദീസ് വേർഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക അത് നോക്കിയിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ കണ്ടെത്തുക ഫ്രെയിം സെൻറ്റൻസസ് ഓഫ് യുവർ ആൺ യൂസിങ് ദീസ് വേർഡ്സ് അങ്ങനെ ഈ പദങ്ങൾ വെച്ചിട്ടെന്ത് ചെയ്യുക നിങ്ങൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കുക മനസ്സിലായല്ലോ ഓക്കെ ഇനി അടുത്തത് ആക്ടിവിറ്റി ഫൈവ് ഇത് ഒന്ന് ശ്രദ്ധിക്കുക വളരെ ഈസിയാണ് എന്നാലും ചെറിയൊരു ഗ്രാമറും കൂടിയാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ ലുക്ക് ദി ഫോളോയിങ് എക്സ്പ്രഷൻസ് ഫ്രം ദിസ്റ്റോറി കഥയിലുള്ള താഴെയുള്ള എക്സ്പ്രഷൻ നിങ്ങളൊന്ന് നോക്കൂ ഓ മൈ ഫാദർ എൻ്റെ അച്ഛൻ ഈ ഹാഡ് നെവർ സീൻ ഹിസ് ഓൺ ഫേസ് ബിഫോർ അവൻ അവൻ്റെ മുഖം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു ഹിസ് ഓൺ ഫേസ് അവൻ്റെ മുഖം അല്ലേ ദ അണ്ടർലൈൻഡ് വേർഡ്സ് താഴെ നമ്മളിപ്പോൾ വായിച്ചതിൽ അടിവരയിട്ട പദങ്ങൾ ഷോ അത് കാണിക്കുന്നു ഓണർഷിപ്പ് എന്ത് ഒരു സ്വന്തമാക്കുന്ന സ്വന്തമാക്കുന്ന ഒരു അവസ്ഥ അല്ലെ ഓണർഷിപ്പ് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം ഓ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധം നൗ സ്റ്റഡി ദ പിക്ചർ ഗിവൻ ബിലോ ഇനി താഴെയുള്ള ആ ചിത്രം നോക്കുക എന്നിട്ട് ആ ചെറിയ ടെക്സ്റ്റ് ഒന്ന് വായിക്കുക എന്താണ് കഥയുടെ പേര് എവറിബഡീസ് ബിസിനസ് എല്ലാവരുടെയും ബിസിനസ് അല്ലേ എവറിബഡീസ് ബിസിനസ് നമുക്ക് നോക്കാം ലുക്കത്തി ഗേൾ അറ്റ് ദി സ്വീറ്റ്സ് കൗണ്ടർ അവ ചിത്രം എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ചിത്രത്തിലെല്ലാവരും ശ്രദ്ധിക്കുക അവിടെ ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് കട കടകളുണ്ട് നോക്കാം ലുക്കത്തി ഗേൾ അറ്റ് ദി സ്വീറ്റ്സ് കൗണ്ടർ അവിടെ മുട്ടായിയുടെ കൗണ്ടിലിരിക്കുന്ന ഗേളിനെ നോക്കൂ ഹെർ നെയ്മീസ് വിസ്മയ അവളുടെ പേരെന്താണ് വിസ്മയ ഡു യു നോ ഹു ഈസ് അറ്റ് ദി ടോയ്സ് ആൻഡ് ടോയ്സ് കൗണ്ടർ നിങ്ങൾക്കറിയുമോ ആരാണ് ടോയ്സ് കൗണ്ടറിൽ ഉള്ളതെന്ന് ഹിസ് നെയ്മീസ് വരുൺ അവൻ്റെ പേരാണ് വരുൺ ഹു ആർ ദി വൺസ് അറ്റ് ദി ബുക്ക് കൗണ്ടർ ആരൊക്കെയാണ് ബുക്ക് കൗണ്ടറിൽ ഉള്ളത് ദർ നെയിംസ് ആർ അവരുടെ പേരുകളാണ് ഫാസിൽ ആൻഡ് അമല ഓക്കെ മൈ സ്വീറ്റ്സ് കൗണ്ടർ ഹാസ് ദി ഹയ്യസ്റ്റ് സെയിൽസ് സെയിൽസ് വിസ്മയ ഇനി വിസ്മയ പറയണന്ത് എൻ്റെ സ്വീറ്റ്സ് കൗണ്ടറാണ് എൻ്റെ മുട്ടായിയുടെ ഷോപ്പാണ് ഹാസ് ദി ഹയസ്റ്റ് സെയിൽസ് ഏറ്റവും കൂടുതൽ കച്ചവടമുള്ളത് അപ്പോൾ അപ്പോൾ ശ്രദ്ധിക്കൂ അവർ ബുക്ക്സ് കൗണ്ടർ ഈസ് വിസിറ്റഡ് ബൈ മെനി സ്റ്റുഡൻസ് ഞങ്ങളുടെ ബുസ് ബുക്ക് കൗണ്ടറാണ് അധിക സ്റ്റുഡൻസും ഒരുപാട് സ്റ്റുഡൻറ് എന്ത് ചെയ്യുന്നത് സന്ദർശിക്കുന്നത് സേവ് ഫാസിൽ ആൻഡ് അമല ഇതാര് പറഞ്ഞു ഫാസിലും അമലയും പറഞ്ഞു ഹു ഇസ് ദ റിയൽ ഓണർ ഓഫ് ദി ഷോപ്പ് ആരാണ് ഈ ഷോപ്പിന് ശരിക്കുള്ള ഓണർ ആൾ ദി ചിൽഡ്രൻ ഓഫ് ദി സ്കൂൾ ആർ ഇറ്റ്സ് ഓണേഴ്സ് അല്ലേ സ്കൂളിലെ എല്ലാ കുട്ടികളുമാണ് ഇറ്റ്സ് ഓണേഴ്സ് ഈ കടയുടെ ഉടമസ്ഥർ ഇറ്റ് ഈസ് ദെയർ കോപ്പറേറ്റീവ് സ്റ്റോർ അത് അവരുടെ സഹകരണ സ്ഥാപനമാണ് ഒരു സ്റ്റോറാണ് യു ആൾസോ ക്യാൻ സ്റ്റാർട്ട് യുവർ ഓൺ ഷോപ്പ് നിങ്ങൾക്കും നിങ്ങളുടെ സ്വന്തം ഷോപ്പുകൾ ആരംഭിക്കാം ഇൻ യുവർ സ്കൂൾസ് നിങ്ങളുടെ സ്കൂളിൽ അപ്പോൾ ഇതിൽ അല്ലേ ബന്ധം സൂചിപ്പിക്കുന്ന നമുക്ക് ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്ന ഒരുപാട് പദങ്ങൾ നാം പഠിച്ചു നാം വായിച്ചു അല്ലേ മനസ്സിലായല്ലോ അത് മനസ്സിലായല്ലോ ഇനി അതുപോലെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ഇതിലുള്ള അടുത്തൊരു ആക്ടിവിറ്റി നിങ്ങൾ എന്ത് ചെയ്യണം ചെയ്യണം അടുത്ത പേജ് നോക്കി ഇരുപത്തിനാലാമത്തെ നൗ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് ഫ്രം ദി ബോക്സ് അല്ലേ ഇനി എന്ത് ചെയ്യുക ശരിയായ പദങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുക ഇവിടെ ചെയ്യാം മനു സെഡ് മോം ഐ ആം ഗോയിങ് ടു വാഷ് ഞാൻ കഴുകാൻ പോവുകയാണ് ഡാഷ് ഹാൻഡ്സ് ആരുടെ കൈയാണ് നിങ്ങൾ കണ്ടെത്തുക അല്ലേ മദർ സെഡ് അമ്മ പറഞ്ഞു യുവർ എ ഗുഡ് ബോയ് നീ നല്ല കുട്ടിയാണ് ഷി കിസ്ഡ് മനു അവൾ മനുവിനെ ചുംബിച്ചു ഓൺ ചീക്ക് ഓൺ ചീക്ക് കവളിൽ ചുംബിച്ചു ആരുടെ കവളിൽ നിങ്ങൾ കണ്ടെത്തുക മനു ഡു യു തിങ്ക് മനു നീ ചിന്തിക്കുന്നുണ്ടോ ആൾ ഡാഷ് ഫ്രണ്ട്സ് വാഷ് ഡാഷ് ഹാൻഡ്സ് ബിഫോർ ഈറ്റിംഗ് നിന്റെ സുഹൃത്തുക്കൾ അവരുടെ ഭക്ഷണത്തിന് മുമ്പ് കൈകൾ കഴിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ മദർ ആസ്കഡ് മദർ ചോദിച്ചു യെസ് ദ ആൾ വാഷ് ഡാഷ് ഹാൻഡ്സ് ബിഫോർ ദ ഈറ്റ് അവരെല്ലാവരും അവരുടെ കൈകൾ എത്തുന്നതിന് മുമ്പ് കഴുകാറുണ്ട് എന്ന് അമ്മ പറഞ്ഞു അല്ലേ അപ്പോൾ ഞാനിവിടെ മലയാളം പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ ഇംഗ്ലീഷ് കണ്ടെത്തിയിട്ട് എവിടെയാണ് എന്താണ് പറയേണ്ടതെന്ന് ആലോചിച്ചതിന് ശേഷം അവിടെ എന്ത് ചെയ്യുക ഫിൽ ചെയ്യാം ഡു യുവർ ടീച്ചേഴ്സ് ആസ്ക് യു ടു ഡെവലപ്പ് ഗുഡ് ഹാബിറ്റ്സ് ലൈക്ക് ദീസ് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള നല്ല സ്വഭാവങ്ങൾ പഠിപ്പിക്കാറുണ്ടോ മദർ ആസ്കഡ് അമ്മ ചോദിച്ചു യെസ് ഡാഷ് സയൻസ് ടീച്ചർ ആൾവേസ് ടെൽ അസ് അബൌട്ട് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഡെവലപ്പിംഗ് ഗുഡ് ഹാബിറ്റ്സ് ഞങ്ങളുടെ സയൻസ് ടീച്ചർ എപ്പോഴും ഞങ്ങൾക്ക് നല്ല സ്വഭാവങ്ങൾ രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങളോട് പറയാറുണ്ട് ഷീ ടെൽ എസ് ദ സ്റ്റോറി ഓഫ് ഡേ സൺ ആൻഡ് ഡോട്ടർ മക്കളുടെ കഥകൾ പറയാറുണ്ട് സെഡ് മനു മനു പറഞ്ഞു ദറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ് ഐ മസ്റ്റ് ടു കൺഗ്രാജുലേറ്റ് ഞാൻ നിന്ന് അഭിനന്ദിക്കുന്നു ഡാഷ് മദർ സെഡ് മദർ പറഞ്ഞു എവറിബഡി ലൈക്സ് ഡാഷ് മനു സെഡ് മനു പറഞ്ഞു അപ്പം ഈ കഥ വായിച്ചാൽ തന്നെ മനസ്സിലാകും ബോക്സിൽ നിന്ന് എന്താണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ ഇനി ആക്ടിവിറ്റി ആറ് അല്ലേ അതെന്താണ് ചെയ്യേണ്ടത് റീഡ് ദി ഓപ്പണിംഗ് സെൻറ്റൻസസ് ഇൻ ദി സ്റ്റോറി ദ മിറർ മിറർ എന്ന പാഠത്തിലെ തുടക്കത്തിലുള്ള സെൻറ്റൻസുകൾ വായിക്കാം ലോങ് ലോങ് എ ഗോ എ ഫിഷർമാൻ ഹാൻ ഇസ് വൈഫ് ലിവ് ഓൺ ആൻ ഐലൻഡ് ഇറ്റ് വാസ് എ ലോൺലി ഐലൻഡ് ദ പീപ്പിൾ ഓഫ് ദി ഐലൻഡ് ലിഡ് എ ക്വൈറ്റ് ആൻഡ് സിമ്പിൾ ലൈഫ് അല്ലേ ഇൻ ദി എബോലൈൻസ് എ ഈസ് യൂസ്ഡ് വിത്ത് സെർട്ടീൻ വേഡ്സ് വൈ ഏൻ വിത്ത് അതർ വേഡ് ദ ഈസ് ആൾസോ യൂസ്ഡ് വിത്ത് എ വേഡ് വേർഡ് ഡു യു തിങ്ക് എ എൻ ആൻഡ് ദ ആർ യൂസ്ഡ് അപ്പോൾ ഞാൻ വായിച്ച സെൻറ്റൻസുകൾ എ എന്ന ആർട്ടിക്കിൾ അല്ലേ അത് ചില പദങ്ങളുടെ കൂടെ എ ഉപയോഗിച്ചു ചില പദങ്ങളുടെ കൂടെ എൻ ഉപയോഗിച്ചു ചില പദങ്ങളുടെ ദാ ഉപയോഗിച്ചു അപ്പോൾ എന്താ ചെയ്യുക നിങ്ങൾ താഴെയുള്ള പാസ്സേജ് വായിച്ചിട്ട് അതിലെവിടേക്കാണ് ഉപയോഗിച്ചത് എന്നുള്ളത് നിങ്ങൾ എന്തു ചെയ്യുക കണ്ടെത്തുക എന്നിട്ട് എന്തു ചെയ്യുക താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ആ ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക പൂർത്തിയാക്കിയിട്ട് എഴുതാം മനസ്സിലായല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് എ എവിടെയാണ് ഉപയോഗിക്കുക എ വവലിൻ്റെ കൂടെയാണോ അല്ല ഏനാണ് വവ്വലിൻ്റെ കൂടെ ഉപയോഗിക്കുക എ എവിടെ ഉപയോഗിക്കും എ വവ്വലല്ലാത്ത വവ്വൽ അഞ്ചക്ഷരങ്ങളാണല്ലേ ഇംഗ്ലീഷിൽ അഞ്ച് അക്ഷരങ്ങളല്ലാത്ത ബാക്കി ഇരുപത്തിയൊന്ന് അക്ഷരങ്ങളുടെ കൂടെയാണ് എ ഉപയോഗിക്കുക ി ദാ എവിടെ ഉപയോഗിക്കും ദാ നുമ്പ് പറഞ്ഞ ഒരു കാര്യം വീണ്ടും പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേക കാര്യം പ്രത്യേക ഒരു വസ്തു പ്രത്യേക പ്രത്യേക തരം സാധനത്തിൻ്റെ പേര് പറയുകയാണെങ്കിൽ ആ സമയത്താണ് നാം എന്ത് ചെയ്യുക ദാ എന്ന് ഉപയോഗിക്കുക അപ്പം എ എന്നും എനെന്നും ദ എന്നും എവിടെ ഉപയോഗിക്കുമെന്ന് മനസ്സിലായല്ലോ ഇനി ഞാൻ പറഞ്ഞത് വെച്ചിട്ട് നിങ്ങളെന്തു ചെയ്യുക ആ പാസേജ് വായിച്ചിട്ട് അവിടെ നിങ്ങൾ പൂർത്തിയാക്കുക ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫില്ലെയ്യുക മനസ്സിലായല്ലോ എന്നിട്ട് ബോക്സിൻ്റെ തായ നൗ കംപ്ലീറ്റ് ദ ഫോളോയിങ് സ്റ്റോറി വിത്ത് എ ആൻ ഓർ ദ തായ ഒരു ചെറിയ കഥ കൊടുത്തിട്ടുണ്ട് അതെന്ത് ചെയ്യുക എ ആൻ ദാ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഫില്ലെയ്യാം റെഡി ഓക്കെ ഇനി നമ്മളിപ്പോൾ എന്താണ് ആർട്ടിക്കിൾസ് അല്ലേ എ എവിടെ ഉപയോഗിക്കണം ഏൻ എവിടെ ഉപയോഗിക്കണം ദാ എവിടെ ഉപയോഗിക്കണം എന്നൊക്കെ നാം മനസ്സിലാക്കി ഇനി അത് വെച്ചിട്ട് വളരെ ഈസിയായിട്ട് നമുക്കൊരു ചിത്രം ഒരു ആന ആനയുടെ മുകളിൽ ഒരു പാപ്പാനുണ്ട് ഒരു കുടയുണ്ട് അതുപോലെ ആന ഇവിടുത്തെ ഒരു ഒരു റാലി ഒരു ആൾക്കൂട്ടം ഇങ്ങനെ പോകുന്നുണ്ട് ഇതൊക്കെ നോക്കിയിരിക്കുന്ന ഒരു കുട്ടിയുണ്ട് ഇവിടെ അല്ലേ അപ്പം ഞാൻ ആ പാരഗ്രാഫ് വായിക്കാം അല്ലേ ലുക്ക് അറ്റ് ദി പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ദാറ്റ് ഫോളോസ് അല്ലേ പിക്ചർ നോക്കുക എന്നിട്ട് താഴെയുള്ള ആ ചെറിയ പാരഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്യുക ഫില്ല് ചെയ്യാം എ പ്രൊസഷൻ ഈസ് ഇൻ പ്രോഗ്രസ് ഒരു ജാത ഇങ്ങനെ അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡാഷ് മാൻ ഈ സിറ്റിംഗ് ഓൺ ഡാഷ് എലഫൻറ്റ് മനസ്സിലായോ അപ്പം ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരലഫൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് ഡാഷ് മാൻ ഈസ് ഹോൾഡിംഗ് ഡാഷ് അംബർല ഇൻ ഹിസ് ആൻഡ്സ് ഒരു കുടം പിടിച്ചിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട് ഡാഷ് അംബർല ഈസ് വെൽ ഡെക്കറേറ്റഡ് കുട എന്താണ് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് മെനി മെൻ ആൻഡ് ചിൽഡ്രൻ ആർ ഫോളോയിങ് ഡാഷ് എലഫൻറ്റ് അല്ലേ അപ്പോൾ എംബർല രണ്ടാമത്തെ വട്ടമാണ് പറയുന്നത് എലഫൻറ്റ് രണ്ടാമത്തെ വട്ടമാണ് പറയുന്നത് ആ സമയത്തേക്ക് എന്താണ് ഉപയോഗിക്കുക നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ആ ഓക്കെ ഡേസ് ചൈൽഡ് ഈസ് ഹോൾഡിംഗ് എയ്റോപ്ലെയിൻ അല്ലേ ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഒരു എയ്റോപ്ലെയിൻ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട് ഷെയ്പ്ഡ് ബലൂൺ ഇൻ ഈസ് ഹാൻഡ്സ് എയ്റോപ്ലൈൻ ഷെയ്പ്ഡ് ബലൂൺ അല്ലേ എയറോപ്ലെയിൻ്റെ പോലെ രൂപത്തിലുള്ള ഒരു ബലൂൺ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ എ ആൻഡ് ദ എന്ന് പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ എക്സ വളരെ സിമ്പിളാണ് അല്ലേ എ ആൻ ദ എന്നെവിടെ ഉപയോഗിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു അതൊന്നും കൂടി കേട്ടിട്ട് നിങ്ങൾ നിങ്ങളെന്തെയ്യാം ഈ ആക്ടിവിറ്റി പൂർത്തിയാക്കാം ഓക്കെ ഇനി ആക്ടിവിറ്റി സെവൻ ലെറ്റ്സ് പ്ലേ എ ഗെയിം ഫോം ടു ഗ്രൂപ്പ്സ് രണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുക ഈച്ച് ഗ്രൂപ്പ് ക്യാൻ സെലക്ട് ഓൺ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫ്രോം ദി ടേബിൾ ഗീവൻ ബിലോ താഴെ രണ്ട് ടേബിൾ ഇത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടാബിൾ കുറച്ച് കാര്യം കൊടുത്തിട്ടുണ്ട് അല്ല ഒരു ഗ്രൂപ്പ് ഒരു ടാബിൾ എടുക്കുക മറ്റേ ഗ്രൂപ്പ് മറ്റേ ടാബിൾ എടുക്കുക ഗ്രൂപ്പ് എ ഹാസ് ടു ഗിവ് ദ ഇൻസ്ട്രക്ഷൻ അലോ എലഔ് ആൻഡ് ഗ്രൂപ്പ് ബി ഹാസ് ടു ആക്ട് അക്കോർഡിംഗ്ലി അപ്പോൾ എ ഗ്രൂപ്പ് കുറച്ച് കാര്യങ്ങൾ പറയും അപ്പോൾ ബി ഗ്രൂപ്പ് എന്ത് ചെയ്യുക അത് കേട്ടിട്ട് അതുപോലെ ചെയ്യാം ഇഫ് ദ ആക്ഷൻ ഈസ് കറക്റ്റ് ഗ്രൂപ്പ് ബി വിൽ ഗെറ്റ് ഫൈവ് പോയിന്റ് അപ്പോൾ എ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്താൽ ബിക്ക് അഞ്ച് പോയിന്റ് കിട്ടും ഇഫ് ദ ആക്ഷൻ ഈസ് റോങ് റോങ് ആണെങ്കിൽ

അല്ലെങ്കിൽ ബെഞ്ചിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് അവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പ്രിപ്പസിഷൻ അല്ലേ അത് വെച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇത് മനസ്സിലായല്ലോ ഇനി എന്താ ചെയ്യേണ്ടത് നൗ ലെറ്റ്സ് മേക്ക് എ ലിസ്റ്റ് ഓഫ് ദി വേർഡ്സ് അണ്ടർലൈൻഡ് ഇൻ ദി ഇൻസ്ട്രക്ഷൻ ട്രൈ ടു ഫൈൻഡ് ഔട്ട് സിമിലർ വേഡ്സ് ഫ്രം ദി സ്റ്റോറി ദ മിറർ ആൻഡ് ആഡ് ദം ടു ദി ലിസ്റ്റ് ഇവിടെ അടിവരയിട്ട് ഒരുപാട് പദങ്ങളുണ്ട് അല്ലേ അണ്ടർ അപ്പ് ഓൺ അപ്പ് ഡൗൺ ബിസൈഡ് ഓൺ ഇൻ ബിറ്റ്വീൻ ഓവർ ഫ്രം അല്ലേ ഇതുപോലത്തെ പദങ്ങൾ കഥയിൽ നിങ്ങൾ എന്ത് ചെയ്യുക കണ്ടെത്തുക എന്നിട്ട് ബോക്സിൽ എഴുതാം മനസ്സിലായല്ലോ ഓക്കെ ഇനി ഇനി എന്താണ് ഇനി വളരെ രസകരമായ മറ്റൊരു മറ്റൊരാക്ടിവിറ്റിയാണ് നാം ചെയ്യാൻ പോകുന്നത് ഒരുപാട് ആക്ടിവിറ്റീസ് നാം ചെയ്തു ഇനി വളരെ രസകരമായ മറ്റൊരു ആക്ടിവിറ്റി ഇനി ലെറ്റ്സ് കംപ്ലീറ്റ് ദി ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ് ടു പ്രിപ്പയർ വെജിറ്റബിൾ സലാഡ് ചൂസിങ് പ്രിപ്പസിഷൻസ് ഫ്രം ദി ഫോളോയിങ് നമുക്ക് എന്ത് ചെയ്യാം താഴെയുള്ള സെൻറ്റൻസുകൾ പൂർത്തിയാക്കിയാൽ നമുക്ക് വെജിറ്റബിൾ സാലഡ് നമുക്ക് ഉണ്ടാകും ഉണ്ടാക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പം നമുക്ക് താഴെ ഒന്ന് നോക്കാം അർത്ഥങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ അതിൽ ഒരു ആ ഏഴ് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ബോക്സിൽ ഇൻ വിത്ത് ഓൺ ഇൻ ടു ഫ്രം ടു ഓഫ് ഇൻ എന്ന് പറഞ്ഞാൽ ഇൽ അല്ലേ ഇൻ ബസ് ബസ്സിൽ വിത്ത് എന്നാൽ കൂടെ ഓൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ എന്നൊക്കെ അർത്ഥം ഇൻറ്റു പറഞ്ഞാൽ അതിലേക്ക് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ടു എന്ന് പറഞ്ഞാൽ ലേക്ക് അല്ലേ അതിലേക്ക് ഓഫ് അതിൻ്റെ ഓക്കെ ഇനി ശ്രദ്ധിക്കാം ടേക്ക് ഓണിയൻസ് ഉള്ളി എടുക്കുക ടൊമാറ്റോസ് അപ്പോൾ തക്കാളി ചില്ലീസ് മുളക് ഞാൻ കുക്കുംബർ കുക്കുംബർ എടുക്കുക ഡാഷ് ദി വെജിറ്റബിൾ ബാസ്ക്കറ്റ് നിങ്ങൾ കണ്ടെത്തുക ഓക്കെ ആഫ്റ്റർ വാഷിംഗ് ദം അവർക്ക് കഴിയതിന് ശേഷം കീപ് ദം അവരെ സൂക്ഷിക്കുക ഡാഷ് എ പ്ലേറ്റ് ഓക്കെ കടുത്തി വെജിറ്റബിൾ വെജിറ്റബിൾസ് മുറിക്കുക ഡാഷ് സ്മോൾ പീസസ് ഓക്കെ ആഡ് സാൾട്ട് ആൻഡ് പെപ്പർ ഉപ്പും അതുപോലെ പെപ്പറും കുരുമുളകും ചേർക്കുക ഡാഷ് ദ സാലഡ് ഗാർണിഷിറ്റ് അതിനെ അലങ്കരിക്കുക ഡാഷ് കൊരിയാതർ ലീവ്സ് ചപ്പിലകൾ ചപ്പിലകൾ ഡാഷ് അലങ്കരിക്കുക സേവ് ദ സാലഡ് സാലഡ് എന്ത് ചെയ്യുക ആളുകൾക്ക് സേവ് ചെയ്യുക അത് കൊണ്ടുപോവുക ഡാഷ് എ ബൗൾ ഒരു പാത്രം ഓക്കെ അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് അവിടെ എന്താണ് കൊടുക്കേണ്ടത് അതിന് മലയാളവും ഞാൻ പറഞ്ഞു ഓക്കെ ഇനി അടുത്തത് എഡിറ്റിംഗ് റീഡ് ദ പാസേജ് ഗ്യൻ ബിലോ ദർ ആർ എ ഫ്യൂ ഇൻ ഇറ്റ് കുറച്ച് തെറ്റുകളുണ്ട് ഈ പാസേജിൽ ദേ ആർ അണ്ടർലൈൻഡ് ആ തെറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ അടിവരയിട്ടിട്ടുണ്ട് അൻവർ ഗോസ് ടു മീറ്റ് ഹിം അങ്കിൾ എസ്റ്റർ ഡേ അൻവർ പോയിട്ട് അവൻ്റെ അങ്കിളിനെ കണ്ടു ഹിസ് അങ്കിൾ ഈസ് എ എഞ്ചിനീയർ അവൻ്റെ ഒരു എഞ്ചിനീയർ ആണ് അവൻ്റെ അങ്കിള് ഹിസ് അപ്പാർട്ട്മെൻ്റ് ഈസ് ബിറ്റ്വീൻ ദ പോസ്റ്റ് ഓഫീസ് അറ്റ് ദി സിറ്റി സ്ക്വയർ സിറ്റി സ്ക്വയറിൽ ടൗണിൽ പോസ്റ്റ് ഓഫീസിൻ്റെ ഇടയിലാണ് അവൻ്റെ അപ്പാർട്ട്മെൻറ്റ് ഹിസ് അങ്കിൾ വിത്ത് ഹിസ് ഓൺ ആർ വെരി ഫ്രണ്ട്ലി അങ്കിളും അമ്മായിയും നല്ല സൗഹൃദത്തിലാണ് ടു അൻവർ അൻവറിനോട് ഹി ടു ബി ലവ്സ് വിത്ത് ഹിസ് അങ്കിൾസ് ഫാമിലി ഹി ടു ബി ലവ്സ് വിത്ത് ഹിസ് അങ്കിൾസ് ഫാമിലി അവൻ അങ്കിളിൻ്റെ ഫാമിലിയോട് കൂടെ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നു എഡിറ്റ് ദിസ് പാസേജ് എഡിറ്റ് ദ പാസേജ് ആൻഡ് റീ റൈറ്റ് ഇറ്റ് ഈ പാസേജ് എഡിറ്റ് ചെയ്യുക എന്നിട്ടത് ശരിക്കും എഴുതുക അപ്പോൾ ഇവിടെ കുറേ ഗോസ് ഹിം ഹിസ് ബിറ്റ്വീൻ എ എ വിത്ത് ടു ബി ലൗസ് ഇവിടെ കുറച്ച് തെറ്റുകളുണ്ട് അല്ലെ നമ്മൾ ഈ പാഠവുമായി ബന്ധപ്പെട്ട് നേരത്തെ ചെയ്ത എക്സൈസുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സൈസാണ് അപ്പോൾ അത് കണ്ടെത്തിയിട്ട് തിരുത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് മനസ്സിലായാലോ വളരെ ഈസിയാണ് ജസ്റ്റ് ഒന്ന് മൈൻഡ് കൊടുത്ത് ചെയ്യുക ഇനി എന്താണ് ഇനി പ്രൊജക്ട് വർക്കാണ് ഓക്കെ വേർഡ് ബുക്ക് വേർഡ് ബുക്ക് റീഡ് ദി ഫോളോയിങ് ടങ് ട്വിസ്റ്റർ ആസ് ഫാസ്റ്റ് ആസ് യു ക്യാൻ താഴെയുള്ള ഒരു നാവുളുക്കി എന്ന് പറയും നാവുളുക്കി പറഞ്ഞാൽ നമ്മുടെ നാവിനെ ഇംഗ്ലീഷുമായി പരിശീലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് അതൊന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് എത്ര പെട്ടെന്ന് പറയാൻ കഴിയുമോ അത്ര പെട്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക ഒന്ന് പരിശീലിക്കുക അതാണ് അടുത്ത ഇതായിട്ട് ചെയ്യേണ്ടത് ഷീ സെൽസ് സീ ഷെൽസ് ഓൺ ദി സീ ഷോർ ഷീ സെൽസ് സീ ഷെൽസ് ഓൺ ദി സി ഷോർ ഷീ സെൽസ്

തീരമാണ് കടൽ തീരം ക്യാൻ യു ഫൈൻഡ് ഔട്ട് സം അതർ വേർഡ്സ് റിലേറ്റഡ് ടു സി കടലുമായി ബന്ധപ്പെട്ട കുറച്ച് പദങ്ങൾ കണ്ടെത്താൻ സാധിക്കുമോ ലിസ്റ്റ് ദം ഔട്ട് അതിനെ നിങ്ങൾ ചെയ്യുക ലിസ്റ്റ് ചെയ്യുക റെഫർ ടു യിക്ഷണറി ഡിക്ഷണറി നോക്കുക ടു ഫൈൻഡ് ഔട്ട് ദി മീനിങ് ഓഫ് ദീസ് വേഡ്സ് ഈ പദങ്ങളുടെ അർത്ഥങ്ങൾ കണ്ടെത്താൻ കളക്ട് പിക്റ്റേഴ്സ് പിക്ചേഴ്സ് ടു ആൻഡ് കമ്പെയ്ലെ പിക്ചർ ഗ്ലോസറി പിക്ചറും കണ്ടെത്തിയിട്ട് പിക്ചറുകളൊക്കെ വെച്ചിട്ട് അർത്ഥവും പദങ്ങളും വെച്ചിട്ട് നിങ്ങളെന്ത് ചെയ്യുക ഒരു ഗ്ലോസറി തയ്യാറാക്കുക ഗ്ലോസറി തന്നെ പദങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക ഇനി യു മേ ആൾസോ കളക്ട് വേർഡ്സ് റിലേറ്റഡ് ടു റിവർ നിങ്ങൾക്ക് റിവറിനെ പോലെയുള്ള പദങ്ങൾ കണ്ടെത്താം ഡെസേർട്ട് റെയിൻ സ്കൈ മൗണ്ടൈൻ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പദങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യുക ഇതുപോലെയുള്ള ചിത്രം കണ്ടല്ലേ നടുവിലൊരു വട്ടം അതിൽ റിവർ എന്ന് എഴുതുക സ്കൈ എന്ന് എഴുതുക മൗണ്ടെയ്ൻ എന്ന് എഴുതുക ഓക്കെ ഡെസേർട്ട് എന്ന് എഴുതുക എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട പദങ്ങൾ നാല് പദങ്ങൾ ചുറ്റും എഴുതിയിട്ട് കണ്ടെത്തുക അതൊരു പ്രൊജക്ട് വർക്കാണ് ഓക്കെ വളരെ ഈസിയാണ് അടുത്ത പേജിൽ കാണാം ഡെസേർട്ട് റെയിൻ സ്കൈ ഒക്കെ കാണാം ഓക്കെ ഇനി അടുത്ത് വളരെ രസകരമായ ഒരു ആക്ടിവിറ്റിയാണ് ഐ ക്യാൻ എനിക്ക് കഴിയും അല്ലേ എന്തൊക്കെ കഴിയും ഐ ക്യാൻ അവിടെ നാല് കോളം കൊടുത്തിട്ടുണ്ട് അല്ലേ ഫസ്റ്റ് കോളത്തിൻ്റെ ഹെഡിങ് എന്താണ് വാട്ട് ഐ ക്യാൻ ഡൂ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അപ്പം രണ്ടാമത്തെ കോളത്തിലുണ്ട് ഐ ക്യാൻ ഡൂ ഇറ്റ് വെൽ അതെനിക്ക് നന്നായി ചെയ്യാൻ കഴിയും ഇനി രണ്ടാമത്തെ കോളത്തിൽ എന്താണ് മഞ്ഞ കളറുള്ളത് ഐ ക്യാൻ ഡൂ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതേഴ്സ് എനിക്ക് മറ്റുള്ളവരുടെ സഹായത്തോട് കൂടി ചെയ്യാൻ കഴിയും ഇനി മൂന്നാമത്തെ കോളത്തിൽ ഐ നീഡ് ഇംപ്രൂവ്മെൻറ്റ് എനിക്കത് ആ കാര്യം ചെയ്യാൻ ഒരുപാട് ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട് എനിക്ക് ഒരുപാട് പുരോഗതി വേണം എനിക്കിനി നന്നായി പ്രവർത്തിച്ചാലേ എനിക്ക് നന്നായി പരിശ്രമിച്ചാലേ കാര്യം ചെയ്യാൻ കഴിയും അതായത് എനിക്ക് അത്ര ചെയ്യാൻ കഴിയാത്ത സംഭവങ്ങൾ അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാണിതിൽ ഈ മൂന്ന് കോളത്തിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലെവൽ എന്താണ് നിങ്ങൾക്ക് ഒറ്റക്ക് നന്നായി ചെയ്യാൻ കഴിയോ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കൂടെ കൂടിയിട്ട് നന്നായി നന്നായി ചെയ്യാൻ കഴിയോ ഇനി നിങ്ങൾക്കത് അത്ര ചെയ്യാൻ ചെയ്യാൻ കഴിയില്ല എനിക്ക് ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക ടിക്കിടാം ഓക്കെ പാർട്ടിസിപ്പേറ്റ് ഇൻ കൺവെസേഷൻ ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ് ചർച്ചകളിൽ പങ്കെടുക്കുക ഒന്നാമത്തത് മെയ്ക്ക് പ്രസൻറ്റേഷൻ ഇൻ ദി ക്ലാസ് ക്ലാസ്സിൽ പ്രസൻറ്റേഷൻ നടത്തുക ഫോളോ ദി ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ടീച്ചർ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക ഇൻവോൾവ് ഇൻ ദി സെഷൻസ് ഇൻട്രാക്ഷൻ ബൈ ടീച്ചർ നടത്തുന്ന ഇൻട്രാക്ഷൻ സെഷനിൽ എന്ത് ചെയ്യുക അതിൽ ഉൾപ്പെടുക റീഡ് ആൻഡ് എൻജോയ് ദ സ്റ്റോറീസ് ആൻഡ് പോയംസ് ഗിവൻ ഇൻ ദി ടെക്സ്റ്റ് ടെക്സ്റ്റിൽ പറയുന്ന കഥകളും കവിതകളൊക്കെ ആസ്വദിക്കുക അത് വായിക്കുക അണ്ടർസ്റ്റാൻഡ് ദ തീം ഓഫ് ദി ഗിവൺ സ്റ്റോറി ആൻഡ് പോയം അവിടെ തന്നിരിക്കുന്ന കഥയുടെയും കവിതയുടെയും പ്രധാനപ്പെട്ട ആശയം മനസ്സിലാക്കുക റീറ്റെൽ ദ സ്റ്റോറി ഇൻ മൈ ഓൺ വേർഡ്സ് സ്വന്തം വാക്കിലൂടെ കഥ എന്ത് ചെയ്യുക വീണ്ടും പറയുക റൈറ്റ് ഡയലോഗ്സ് റെലവൻറ് ഇൻ ദി കോണ്ടക്സ്റ്റ് ഏതെങ്കിലും സന്ദർഭത്തിന് യോജിച്ച സംഭാഷണങ്ങൾ എഴുതുക ഓക്കെ റൈറ്റ് എ സ്കിറ്റ് ബൈ ഫിക്സിങ് ക്യാരക്ടേഴ്സ് ഡെവലപ്പിംഗ് ഇവൻറ്റ്സ് ആൻഡ് റൈറ്റിംഗ് ഡയലോഗ്സ് എന്ത് ചെയ്യുക ഒരു സ്കിറ്റ് എഴുതുക എന്നിട്ട് അതിൽ ക്യാരക്ടേഴ്സിന് എഴുതുക കഥാപാത്രങ്ങൾ എഴുതുക അവരുടെ ഡയലോഗുകൾ എഴുതുക മെയ്ക്ക് എ സിമ്പിൾ റിഡിൽസ് ഓൺ എ ഗിവൺ തീം ഒരു തീമനുസരിച്ച് ചെറിയ ചെറിയ പസിലുകൾ ഉണ്ടാക്കുക ഡു വെക്കാബുലറി ആക്ടിവിറ്റീസ് ഓൺ മൈ ഓൺ സ്വന്തമായിട്ട് പദങ്ങളുടെ ആക്ടിവിറ്റി ചെയ്യുക ഡു ലാംഗ്വേജ് ആക്ടിവിറ്റീസ് ഓൺ മൈ ഓൺ സ്വന്തമായിട്ട് ലാംഗ്വേജ് ആക്ടിവിറ്റീസുകൾ ചെയ്യുക ഇതിലെന്ത് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ടിക്കിട മനസ്സിലായല്ലോ ഇനി ഓക്കെ ഇനി നമുക്ക് നാം ഈ യൂണിറ്റിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ ഇനി അടുത്ത പേജിൽ വേറെ ഒന്നുണ്ട് മൈ ലേണർ ക്യാൻ ഓക്കെ ഇനി നമ്മൾ എന്താ ചെയ്യണ ഇനി നമ്മൾ അവസാനമായിട്ട് ഈ യൂണിറ്റിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ ഇനി യൂണിറ്റിൽ ഒരുപാട് പദങ്ങൾ നാം പഠിച്ചിട്ടുണ്ട് അല്ലേ അതിനെക്കുറിച്ചാണ് നാം ഇനി പറയുന്നത് അല്ലേ അനോയ് അനോയ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക ദേഷ്യമുണ്ടാകും ദേഷ്യം തോന്നുക അല്ലേ അനോയ് അഷ്വർ എന്ന് പറഞ്ഞാൽ തീരം അല്ലേ തീരം അഷ്വർ എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക അല്ലെ ആറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ മേൽക്കൂരയുടെയും അതുപോലെ നമ്മുടെ സീലിങ്ങിൻ്റെയും ഇടയിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ബാറ്റിൽ എന്ന് പറഞ്ഞാൽ ടു ഫൈറ്റ് പോരാടുക അല്ലെങ്കിൽ ത തല്ലൂടുക പോരാടുക എന്ന് പറഞ്ഞാൽ ധൈര്യം എന്ന് പറഞ്ഞാൽ സ്റ്റുപ്പിഡ് ഫൂളിഷ് അല്ലേ ഒരു മണ്ടൻ അല്ലേ എക്സ്പോർ എന്ന് പറഞ്ഞാൽ എന്തെയ്യുക നന്നായി പരിശോധിക്കുക ഈഗർലി എന്നാൽ ആകാംക്ഷയോടെ എൻഷു എന്നാൽ ഉറപ്പിക്കുക എക്സൈറ്റ്മെൻറ്റ് എന്നാൽ ആവേശം അല്ലേ പിന്നെ ഫ്ലിറ്റ് ഫ്ലിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് എന്ത് ചെയ്യുക വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുക ഗ്രാബ് എന്ന് പറഞ്ഞാൽ പിടിക്കുക അല്ലെ ഹെയ്സ്റ്റിലി എന്ന് പറഞ്ഞാൽ ക്യുക്കിലി പെട്ടെന്ന് അല്ലേ വേഗത്തിൽ ജങ്ക് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ലോൺലി തനിച്ച് എന്ന് പറഞ്ഞാൽ തലകുലുക്കാം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമെന്നർത്ഥം അല്ലേ റിഫ്ലക്റ്റ് എന്നാൽ പ്രതിഫലിക്കുക സെയിലർ എന്ന് പറഞ്ഞാൽ യാത്രക്കാരൻ അല്ലേ യാത്രക്കാരൻ അല്ലെങ്കിൽ കപ്പലിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾ സെയിലർ എന്ന് പറയും സ്കെയർ എന്ന് പറഞ്ഞാൽ പേടിക്കുക സ്ക്രാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യുക പെട്ടെന്ന് എന്ത് ചെയ്യുക വേഗതയിൽ പ്രയാസ പ്രയാസത്തോട് കൂടി എന്തു ചെയ്യുക വേഗതയിൽ എന്തു ചെയ്യുക കയറുക എന്തെങ്കിലും മലയോ അങ്ങനെ കയറുന്നതിനാണ് സ്ക്രാമ്പർ എന്ന് പറയുക സ്നാച്ച് എന്ന് പറഞ്ഞാൽ പിടിച്ചു പറിക്കുക അല്ലേ സ്നാച്ച് സ്നാച്ച് എന്ന് പറഞ്ഞാൽ പിടിച്ചു പറിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വായുവിലെന്ത് ചെയ്യുക കുതിച്ചുയരുക പൊങ്ങ വോയേജ് എന്ന് പറഞ്ഞാൽ യാത്ര അല്ലേ ഇവിടെ ജീവിതത്തിൻ്റെ യാത്ര നടത്തും വോയേജ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഈ ആകാശയാത്ര കാണാൻ വോയേജ് എന്ന് പറയാം ഓക്കെ ഇനി ിയർ എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യുക ഒരുപാട് യൂസ് ചെയ്തിട്ട് എന്തു ചെയ്യുക കേടുവരുക വിയർ ഔട്ട് ഒരുപാട് യൂസ് ചെയ്ത് പഴകി പഴകി കേടുവരുന്നതാണ് വിയർ എന്ന് പറയുക ഇനി വിയേഡ് എന്ന് പറഞ്ഞാൽ അപരിചിതമായ സ്ട്രെയിൻജ് ഇതുവരെ കാണാത്ത അല്ലേ വിയേഡ് സ്ട്രെയിൻജ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ആക്ടിവിറ്റീസ് മനസ്സിലായല്ലോ കവിത മനസ്സിലായല്ലോ എല്ലാവരും ശരിക്കും പഠിക്കുക നന്നായി മനസ്സിലാക്കുക ആക്ടിവിറ്റീസ് വീണ്ടും വീണ്ടും ചെയ്യുക പാഠം വീണ്ടും വീണ്ടും വാച്ച് ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു പാഠവുമായി വീണ്ടും കാണാം താങ്ക് യു നൈസ് ഡേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പഠിക്കുന്ന മറ്റ് വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്